ഹലോ എവിൺ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഓരോരുത്തർക്കും കോവിഡ് വാക്സിൻ എടുക്കാം എന്നൊരു അനൗൺസ്മെൻറ്റ് ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വാക്സിൻ ലഭിക്കുന്നതിനായിട്ട് നമ്മൾ ഓരോരുത്തരും ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ വാക്സിൻ ലഭ്യമാവുകയുള്ളൂ വരുന്ന ഇരുപത്തി എട്ടാം തീയതി മുതൽ നമുക്ക് ഓരോരുത്തർക്കും ഓൺലൈനായിട്ട് ഈ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഷെയർ ചെയ്ത് നൽകുക കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ബ്രൗസർ ഓപ്പൺ ചെയ്യുക ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം കോവിൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ സി ഒ ഡ്ല്യു ഐ എൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓപ്പണായി ലഭിക്കുന്നതാണ് ഇതിൽ ഈ ഒരു രജിസ്റ്റർ ഓർ സൈൻ ഇൻ യു എസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത ശേഷം ശേഷം ആ ഒരു ഗെറ്റ് ഒ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഗേറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടൊരു ഒ ടി പി നമ്പർ വരുന്നതാണ് ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത ശേഷം ഈ ഒരു വെരിഫൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക വെരിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ രജിസ്റ്റർ ഫോർ വാക്സിനേഷൻ എന്നൊരു വിൻഡോ ലഭിക്കുന്നതാണ് അവിടെ നമുക്ക് നമ്മുടെ ഐ ഡി കാർഡ് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുത്തു ശേഷം ഈ ഒരു ആധാർ കാർഡിലെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആധാർ കാർഡിൽ ഉള്ള പോലെ തന്നെ നമ്മുടെ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യുക ശേഷം നമ്മുടെ ഇയർ ഓഫ് ബർത്ത് ബധാർ കാർഡിൽ ഏത് ഇയറാണോ മെൻഷൻ ചെയ്തിരിക്കുന്ന ആ ഇയർ മെൻഷൻ ചെയ്ത ശേഷം രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു സ്ക്രീനിൽ കാണാനായിട്ട് കഴിയും നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല നമുക്ക് ഇനി വാക്സിനേഷൻ ഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ആ ഒരു ഷെഡ്യൂൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നമുക്ക് ലഭിക്കുന്ന ആ ഒരു യെല്ലോ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷെഡ്യൂൾ നൗ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് സെലക്ട് ബൈ ഡിസ്ട്രിക്റ്റ് എന്നൊരു ഓപ്ഷനും എൻ്റെ യുവ പിൻകോഡ് എന്നൊരു ഓപ്ഷനും ലഭിക്കുന്നതാണ് ഞാനിവിടെ സെലക്ട് ബൈ ഡിസ്ട്രിക്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ് ശേഷം നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ശേഷം നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക എന്നിട്ട് ഈ ഒരു സെർച്ച് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്ട്രിക്റ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള വാക്സിനേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അതിൽ നമുക്ക് അവൈലബിളായിട്ടുള്ള ഡേറ്റ് ഗ്രീൻ കളറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സെൻ്റർ സെലക്ട് ചെയ്യുക ആവശ്യമായുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുക ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ടൈം സ്ലോട്ട് സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും അവിടെ നിന്ന് ടൈം സ്ലോട്ട് സെലക്ട് ചെയ്യുക ടൈം സ്ലോട്ട് സെലക്ട് ചെയ്ത ശേഷം ഈ ഒരു കൺഫേം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ഈയൊരു അപ്പോയിൻമെൻറ്റ് കൺഫേം ആകുന്നതാണ് ശേഷം നമുക്ക് ഈ ഒരു സ്ക്രീൻ തന്നെ നമുക്ക് വാക്സിനേഷൻ സെൻറ്ററിൽ കാണിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് എടുത്തും വാക്സിനേഷൻ സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വാക്സിനേഷൻ സെൻറ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫയലോ അല്ല നിങ്ങളത് പ്രിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രിൻ്റോ വാക്സിനേഷൻ സെൻറ്ററിൽ കാണിച്ചു കൊടുക്കാവുന്നതാണ് ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ രജിസ്ട്രേഷന് വേണ്ടി ഉപയോഗിച്ച ആ ഒരു ഐ ഡി പ്രൂഫും നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ എല്ലാത്തിലുമുപരി വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഷെയർ ചെയ്ത് നൽകുക അവർക്കും ഇത് ഉപകാരപ്പെടട്ടെ അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ ടിൽ ദെൻ ബൈ ബൈ